السلام عليكم ورحمة الله وبركاته. بسم الله. അല്ലാഹുവിന്റെ തിരുനാമങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നവനായി ഞാൻ തുടങ്ങുന്നു. അർറഹ്മാൻ, അനുസരിച്ച് ജീവിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇവിടെ വച്ച് ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹ്. അർറഹീം, അല്ലാഹനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവനായ അല്ലാഹ്. അതിനാണ് നാം ദുന്യാവിലും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുന്യാവിൽ ഗുണം ചെയ്യുന്നവൻ. അർറഹീം, വഴിപ്പെട്ടവർക്ക് മാത്രം ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവർ എന്നുള്ളതിൻ്റെ അർത്ഥം. വബിഹി നസ്തഈൻ, അള്ളാഹുവാകുന്ന ഇലാഹിനോട് മാത്രമാണ് ഞാൻ എല്ലാ സഹായങ്ങളും അർത്ഥിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാ, സ്തുതികളകിലവും അള്ളാഹുക്കാണ്. അൽ മുത്തഫരിദി, അവൻ ഏകനാണ്, അവൻ തനിച്ചവനാണ്. ബിൽ ഉലൂഹിയത്തി, ആരാധനക്കർഹത കൊണ്ട്, ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല. വസ്വലാത്തു അല്ലാവിൽ നിന്നുള്ള സർവ്വവിധ അനുഗ്രഹങ്ങളും സലാമും അലാ സയ്യിദിന മുഹമ്മദ് നബിയുടെ മേലുണ്ടാവട്ടെ. അൽ മബൂഥി ബിമക്ക, മക്കയിൽ അയക്കപ്പെട്ടവരാണവർ. വൽ മദ്ഫൂൻ ബിൽ മദീന, മദീനയിൽ മരണപ്പെട്ടവരാണവർ. വാല ആലി, അവരുടെ കുടുംബത്തിൻ്റെ മേലും സ്വഹാബാക്കളുടെ മേലും ഉണ്ടാവട്ടെ ഗുണങ്ങളൊക്കെ. അജ്മഈൻ, നബി തങ്ങളുടെ പേര് മുഹമ്മദാണെന്നും മക്കയിലാണ് ജന്മമെന്നും മദീനയിലേക്കാണ് ഹിജ്റ പോയത്, 40-ാം വയസ്സിലാണ് നുബുവ്വത്ത് കിട്ടിയത്, മദീനയിലാണ് വഫാത്തും മറമാടപ്പെട്ടത് എന്നൊക്കെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ലാ ഇലാ ഇല്ലല്ലാഹുക്ക് ശേഷം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ചെറിയ മക്കൾക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ നാം പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്ന് ഫത്വമയിൽ വരെയുണ്ട്. ഒരു വാജിബിന്നലല്ല അബായി വല്ല ഉമ്മഹാത്ത്, മാതാപിതാക്കളെ മേൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമുള്ള വിഷയം. തൻ്റെ മക്കൾക്ക് ആണാവട്ടെ പെണ്ണാവട്ടെ ബഹുമാനപ്പെടാം. മുത്തനബിയെക്കുറിച്ചാണ്, അവിടുത്തെ ജന്മത്തെക്കുറിച്ചാണ്, മക്കയെക്കുറിച്ചാണ്, അവർ വഫാത്താ ഇന്ന സ്ഥലത്താണ്, പ്രവാചകരാണ് എന്നൊക്കെ പറഞ്ഞ പ്രാഥമികമായ അത്യാവശ്യ നിർബന്ധ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ആല് എന്ന് പറഞ്ഞാൽ നബിയുടെ കുടുംബം, ഹാഷിമി മുത്തലിബി മക്കൾക്കാണ് നബിയുടെ അഹ്ലു ബൈത്ത്. ബഹുമാനപ്പെട്ട നബിയുടെ മക്കൾ പരമ്പര മാത്രമല്ല അഹ്ലു ബൈത്ത് എന്നുള്ളതിൽ പെടുക. അങ്ങനെ പൊതുവെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഫാത്തിമ ബീവിൻ്റെ മക്കൾ പരമ്പരകൾക്ക് മാത്രമാണ് അഹ്ലു ബൈത്ത് എന്ന് പറയാൻ. അങ്ങനെയല്ല, നബിയുടെ പിതാമകനായ ഹാഷിം, അവരുടെ സഹോദരനായ മുത്തലിബ്, അവരുടെ കുടുംബത്തിൽ നിന്നുള്ള മക്കളിൽ നിന്നുള്ള എല്ലാ വിശ്വാസിനികൾക്കും പറയപ്പെടുന്ന വാക്കാകുന്നു. നബിയുടെ മക്കൾ പരമ്പരയിൽ തന്നെ വേണമെന്നില്ല, എല്ലാവർക്കും അഹ്ലു ബൈത്ത് എന്ന് പറയാം. നബിയുടെ മക്കൾ പരമ്പരയും കൂടി ആകുമ്പോൾ അതിന് പ്രത്യേക ഒരു പവർ ഉണ്ട് എന്ന് മാത്രം. ഷുറഫാ എന്നുള്ള സ്ഥാനപ്പേരും കൂടി അവർക്കുണ്ട്. സ്വഹബ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ശേഷം മുത്തനബിയോടുകൂടെ ഒരല്പനേരമെങ്കിലും ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരണപ്പെടുകയും ചെയ്തവർക്കൊക്കെ സ്വഹാബത്ത് എന്ന് പറയും. വലിയ സ്ഥാനമാണ് അവർക്ക്. ഒബാദു ബിസ്മി അംദ് സലാമു സലാത്തു പോലെയുള്ള പ്രാരംഭ മുറകൾക്ക് ശേഷം ഫഹാദാ കിതാബുൽ ഈമാനി വൽ ഇസ്ലാം, ഈമാകാര്യങ്ങളാകുന്ന വിശ്വാസ തത്വങ്ങളും ഇസ്ലാം കാര്യങ്ങളും പറയുന്ന ഗ്രന്ഥമാണിത് ചെറു ഗ്രന്ഥം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബുനിയൽ ഇസ്ലാമു അലാ ഹംസിൻ, പ്രധാനപ്പെട്ട അഞ്ചുകാര്യത്താൽ ആണ് ഇസ്ലാം എടുത്തുയർത്തപ്പെട്ടത്. അഞ്ചുകാര്യത്തിൻ്റെ മേലാണ് ഇസ്ലാമിന് ശില നൽകപ്പെട്ടിട്ടുള്ളത്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ, വൈഖാമി സ്വലാ ഫർളായ നിസ്കാരം യഥാവിധം നിലനിർത്തണം, സക്കാത്ത് നൽകണം, റമളാൻ നോൽമ്പ് നോൽക്കണം, ഹജ്ജിൽ കഅബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യണം. സമ്പത്തിനാലും വഴിയാലും ദേഹത്താലും സാധിക്കുന്നവർ അവിടെ പോയി ഹജ്ജ് ചെയ്യണം. ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഈമാനു ഈമാൻ കാര്യം, ഈമാൻ എന്നാൽ യഥാർത്ഥ വിശ്വാസം. ഈമാൻ തസ്ദീഖു ബി കുല്ലിമാ ഉലിമ ബിൽ റൂറത്തി മജീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി, അല്ലാഹുവിന്റെ മുത്തനബി കൊണ്ടുവന്നതാണെന്ന് നമുക്ക് വ്യക്തമായ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്തൂമിനബില്ല, നിനക്കൊരു സൃഷ്ടാവുണ്ട്, ഒരു മാലിക്കുണ്ട്, റാസിഖുണ്ട്, അല്ലയുണ്ട്, അവനെയാണ് ഇബാദത്തുകൾ കർഹൻ എന്നുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം. വമലായിക്കത്തിഹി, അള്ളാഹു തആലാന്റെ മലക്കുകൾ എന്ന ഒരു സൃഷ്ടികൾ അള്ളാഹുണ്ട്, നമ്മൾ സാധാരണ കാണൂല. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വസ്ത്രങ്ങളില്ല, ഉറക്കില്ല, മയക്കമില്ല, ക്ഷീണമില്ല. യണതുണകളെന്നോ ആണ് പെണ്ണുങ്ങളെന്നോ അവർക്ക് പറയപ്പെടാവതില്ല. അവർ പ്രസവമില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സൃഷ്ടികൾ അള്ളാഹു തആല കൊണ്ട് മലക്കുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട 10 മലക്കുകളാണ് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ, മുങ്കർ നക്കീർ, റഖീബ്, അതീദ്, മാലിക്, റിദ്വാൻ. പ്രത്യേകമായ ജോലികൾ അള്ളാഹു തആല അവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. സദാ അള്ളാഹുക്ക് ഭയപ്പെടുന്നവർ പല മലക്കുകളും സദാ ദിക്റുകളിലാണ്. പലരും സുജൂദിലാണ്, പലരും റുക്കുഇലാണ്, പലരും ഖിയാമിലാണ്. ഓരോ മലക്കുകളോടും അള്ളാഹു എന്താണോ ഏൽപ്പിച്ചത്
ലാ യഅസൂന അല്ലാഹ് മാ അമറും ഒരു എതിർപ്പുമില്ലാതെ പൂർണ്ണമായും പാപസുരക്ഷിതരും അല്ലാഹ് പറയുന്നതെല്ലാം അക്ഷരം പ്രതി സ്വീകരിക്കുന്നവരുമായ സൃഷ്ടികളാകുന്നു മലക്കുകൾ. വകുത്തുബിഹി, അല്ലാഹു തആല പ്രധാനപ്പെട്ട നാല് കിതാബുകളുണ്ട്, അതുപോലെ കുറെ ഏടുകളുമുണ്ട്, 100 ഏടുകളും 10 കിതാബുകളും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കണം. മുർസലി 124,000 പ്രവാചകന്മാർ, അതിൽ 313 മുർസലിങ്ങൾ ഇത് വിശ്വസിക്കണം. അതുപോലെ തന്നെ വല്യവുമില്ല ആഖിരി, ഇതെല്ലാം തകർന്നടയുന്ന ഒരു അന്ത്യദിനമുണ്ട്, ഹിസാബുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇത് വിശ്വസിക്കണം. വൽ ഖദ്രി ഖൈരി വ ശരി മിനല്ലാ, എല്ലാ നന്മ തിന്മകളും ഇവിടെ നടക്കുന്നതെല്ലാം അല്ലാഹു തആലാന്റെ ഓർഡർ പ്രകാരമാണ്, അല്ലാഹു തആലാന്റെ ഇൽമു പ്രകാരമാണ്, കുദറത്ത് പ്രകാരമാണ്, അല്ലാന്റെ ഖദർ കൊണ്ടാണ്, ഇത് വിശ്വസിക്കണം. വതൂമിനൽ ജന്ന വതൂമിൻ മിന്നാർ, സ്വർഗ നരകങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. വതൂമിന ബിൽ മീസാൻ, വിശ്വസിക്കണം. നാളെ സർവ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ഒരു മീസാനുണ്ട്. വതൂമിന ബിൽ ബഅസി ബഅദൽ മൗത്ത്, മരണശേഷം നമ്മയെല്ലാം ഹയാത്താക്കപ്പെടും എന്നും വിശ്വസിക്കണം. സർവനാഥനായ റബ്ബ്, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.